ഈ ഡിസംബർ മാസത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതായത് രാജ്യസഭാ സീറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ഒഴിവ് വന്നിട്ടുള്ള, അതായത് ഒഴിവുള്ള 6 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് December 20 വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതിൽ ആർക്കൊക്കെ എത്രയൊക്കെ സീറ്റാണ് ലഭിക്കാൻ പോകുന്നത്? BJP നേതൃത്വത്തിലുള്ള NDA ഈ 6 സീറ്റുകളിൽ എത്ര സീറ്റുകൾ നേടാനാകുമെന്നതാണ് ചോദ്യമെന്ന് പറയുന്നത്. ഈ ഒരു രാജ്യസഭാ തിരഞ്ഞെടുപ്പ് ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമബംഗാൾ, ഹരിയാന എന്നീ 4 സംസ്ഥാനങ്ങളിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പുതിയ അംഗങ്ങളെ സുഖകരമായി തിരഞ്ഞെടുക്കുമെന്നാണ്. അതായത് BJP സഖ്യകക്ഷിയായിട്ടുള്ള TDP 3 സീറ്റും BJP 2 സീറ്റും TMC 1 സീറ്റും നേടുമെന്നാണ് സൂചന ലഭിക്കുന്നത്. അതായത് BJP NDA സഖ്യത്തിന് ഈ 6 സീറ്റുകളിൽ 5 സീറ്റും നേടാനാകുമെന്നും TMC 1 സീറ്റും നേടാനാകുമെന്നാണ് സൂചന. രാജ്യസഭയിലെ ഒഴിവുള്ള 6 സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിങ്കളാഴ്ച വിജ്ഞാപനം പുറത്തിറക്കിയത്. ഉപരിസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് December 20 നടക്കും. അതേ ദിവസം തന്നെ ഫലപ്രഖ്യാപനവും നടക്കും. ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമബംഗാൾ, ഹരിയാന എന്നിവിടങ്ങളിൽ 6 അംഗങ്ങളെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കും. ആന്ധ്രാപ്രദേശിൽ 3 സീറ്റുകളും ഒഡീഷ, പശ്ചിമബംഗാൾ, ഹരിയാന എന്നിവിടങ്ങളിൽ ഓരോ സീറ്റും ഒഴിഞ്ഞു കിടക്കുന്നു. ആന്ധ്രാപ്രദേശ് സംസ്ഥാനം 3 MPമാരെ അയക്കും. ജഗൻമോഹൻ റെഡ്ഡിയുടെ 3 YSRCP MPമാരായിട്ടുള്ള വെങ്കട്ടരമണ റാവു മോപി ദേവി, ബീത മസ്താൻ റാവു യാദവ്, രാഘാകൃഷ്ണയ്യ എന്നിവർ രാജ്യസഭയിൽ നിന്ന് രാജിവെച്ചത് പുതിയ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് കാരണമായി. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്ക് ദേശം പാർട്ടി TDP ഈ 3 സീറ്റുകളിലും വിജയിക്കുമെന്ന് ഉറപ്പാണ്, ഒരു സംശയവുമില്ലാതെ. മോപി ദേവിയുടെ കാലാവധി 2026 June 21 വരെ ആയിരുന്നു. യാദവിൻ്റെയും രാഘയുടെയും കാലാവധി 2028 June 21 വരെ ആയിരുന്നു. ഒഡീഷയിൽ കിഴക്കൻ സംസ്ഥാനം ഒരു അംഗത്തെ ഉപരിസഭയിലേക്ക് അയക്കാൻ ഒരുങ്ങുകയാണ്. നവീൻ പട്നായിക്കിൻ്റെ നേതൃത്വത്തിലുള്ള ബിജു ജനതാദൾ BJD MP സുജീത് കുമാർ രാജ്യസഭാംഗത്വം രാജിവെച്ചിരുന്നു. സംസ്ഥാനത്ത് നിന്ന് BJP സീറ്റ് നേടാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. 2026 April 2 വരെയായിരുന്നു കുമാറിൻ്റെ കാലാവധി എന്ന് പറഞ്ഞത്. പശ്ചിമബംഗാൾ ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ ജവഹർ സിർക്കാർ രാജ്യസഭാംഗത്വം രാജിവെച്ചിരുന്നു. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് സീറ്റ് നിലനിർത്താൻ ഒരുങ്ങുകയാണ്. 2026 April 2 വരെയായിരുന്നു സർക്കാരിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. ഹരിയാന ഭരിക്കുന്ന BJPയുടെ കൃഷ്ണൻ ലാൽ പൻവാർസാൻ സംസ്ഥാനത്തെ രാജ്യസഭാ സീറ്റിൽ നിന്ന് രാജിവെച്ചിരുന്നു. 2028 August 1 വരെയായിരുന്നു പൻവാറിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. സീറ്റ് നിലനിർത്താൻ BJP ഒരുങ്ങുകയാണ്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇസ്രാന മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാനാണ് പൻവാർ രാജ്യസഭ വിട്ടത് തന്നെ. ഇപ്പോൾ നയാബ് സിംഗ് സെയ്നി മന്ത്രിസഭയിൽ വികസന പഞ്ചായത്ത് ഖനി ഭൂമിശാസ്ത്ര മന്ത്രിയാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് വിവിധ സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് തുടർച്ചയായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉപരിസഭയിൽ NDA ഭൂരിപക്ഷം വളരെ വലിയ തോതിൽ നേടും അല്ലെങ്കിൽ വർദ്ധിക്കും എന്നുള്ള തരത്തിലോട്ട് തന്നെയാണ്. നിലവിൽ NDAക്ക് ഭൂരിപക്ഷം നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് രാജ്യസഭയിൽ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ. പക്ഷേ അതിലും അപ്പുറം ഈ പറയുന്ന രീതിയിൽ ഭൂരിപക്ഷം ഉയരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും BJPക്ക് രാജ്യസഭയിൽ ഏത് ബില്ലും നിഷ്പ്രയാസം പാസാക്കിയെടുക്കാൻ പറ്റുന്ന തരത്തിലോട്ടുമാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നത്. ഈ 5 സീറ്റും കൂടി BJPയിലേക്ക്, അതായത് NDA സഖ്യത്തിലേക്ക് ആകുമ്പോഴത്തേക്കും അത് BJP സംബന്ധിച്ചിടത്തോളം, NDA സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു നേട്ടം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വഖഫ് ബില്ല് പോലുള്ള കാര്യങ്ങളിലായാലും മറ്റേത് ബില്ലുകളിലായാൽ പോലും അത് ഒരു തടസ്സവുമില്ലാതെ, ആരുടെയും സഹായമില്ലാതെ തന്നെ BJPക്ക് അത് പാസാക്കിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണ് രാജ്യസഭയിൽ. ഇത് ശരിക്കും പറഞ്ഞാൽ പാർലമെൻറ്റിൽ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ നിലയെ ദുർബലപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും BJPയുടെ നീക്കങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരുന്ന ഒരു കാര്യം തന്നെയാണ് ഈ തരത്തിൽ രാജ്യസഭയിൽ BJPക്ക് ഭൂരിപക്ഷം വർദ്ധിക്കുന്നത് തന്നെ എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമായാലും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളമായാൽ തന്നെയും ഒരു ശുഭസൂചനയല്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്.